Baby, this is do or die. Feel it in my veins tonight. Emotional suicide. You know it's a knife for eye. I didn't wanna walk, didn't wanna walk the plank. No, but then Mariona, the Mariona came. Hello, guys. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഹൗ ടു ആർട്ട് 3D ടെക്സ്റ്റ് അനിമേഷൻസ് ഇൻ എ വീഡിയോ. എങ്ങനെ നമ്മുടെ വീഡിയോസിലെല്ലാം 3D ടെക്സ്റ്റ് അനിമേഷൻസ് കൊണ്ടുവരാമെന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ആ ഒരു 3D ടെക്സ്റ്റ് അനിമേഷൻ എന്ന് പറയുന്നത് നമ്മൾ പല സിനിമകളിലും അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പലരുടെ ബി റോൾസിലും എല്ലാം നമ്മൾ കണ്ട് കാണുന്ന ഒരു ടെക്സ്റ്റ് അനിമേഷനാണ് ഈ ഒരു 3D ടെക്സ്റ്റ് അനിമേഷൻ എന്ന് പറയുന്നത്. മിക്കവാറും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക, ചില സിനിമയിലെയൊക്കെ ഇൻട്രഡക്ഷൻ സീൻസിലൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലും ഈ ഒരു ടെക്സ്റ്റ് അനിമേഷൻ കണ്ടിട്ടുണ്ടാവുക. സോ അതേ കണക്കത്ത് 3D ടെക്സ്റ്റ് അനിമേഷനാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ഒരു വ്യത്യാസം എന്തെന്ന് വെച്ചാൽ സിനിമകളിലൊക്കെ ചെയ്തിരിക്കുന്നത് പ്രീമിയർ പ്രോ ഉപയോഗിച്ചിട്ട്, എന്നാൽ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് കൈൻമാസ്റ്ററും പിക്സൽ ലാബ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു 3D ടെക്സ്റ്റ് അനിമേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു 3D ഫോണ്ടാണ്. സോ ആ ഒരു 3D ഫോണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പിക്സൽ ലാബ് ഉപയോഗിക്കുന്നത്. സോ ആ ഒരു പിക്സൽ ലാബ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ആ ഒരു 3D ഫോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഫസ്റ്റ് ആ ഒരു പിക്സൽ ലാബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇൻ്റർഫേസ് കാണാൻ തരും. സോ ഈ ഇൻ്റർഫേസിൽ മെഗിലോട്ട് പോകുന്ന ടൈമിൽ അവിടെ ഒരു 3 ഡോട്ട് കാണാൻ തരും. സോ ആ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ അവിടെ നിങ്ങൾക്ക് ഇമേജ് സൈസ് സെലക്ട് ചെയ്യാൻ കാണാൻ തരും. സോ അവിടെ ഇമേജ് സൈസ് പോകുന്ന ടൈമിൽ അവിടെ നിങ്ങൾക്ക് വിഡ്ത്തും ഹൈറ്റും സെലക്ട് ചെയ്യാൻ കാണാൻ തരും. സോ അവിടെ നിങ്ങൾ വിഡ്ത്ത് 90-20 വയ്ക്കുക, അതേ കണക്ക് തന്നെ നമ്മുടെ അവിടുത്തെ ഒരു ഹൈറ്റ് 10-18 വയ്ക്കുക. അതിനുശേഷം കസ്റ്റം കൊടുക്കുക. കസ്റ്റം കൊടുത്ത് സേവ് ആവുന്ന ടൈമിൽ ഇങ്ങനത്തെ ഒരു റേഷ്യോയിൽ നമ്മുടെ പിക്ചർ മാറുന്നതായിരിക്കും. സോ അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താഴോട്ട് വരുന്ന ടൈമിൽ അവിടെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാൻ കാണുന്നതായിരിക്കും. സോ അവിടെ നിന്ന് പോയിട്ട് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റി ഗ്രീൻ ആക്കുക. ഗ്രീൻ ആക്കിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫോണ്ടൊന്ന് മാറ്റി കൊടുക്കുക. ഫോണ്ടൊന്ന് മാറ്റിയതിന് ശേഷം അമർനാഥ് ബോൾട്ട് എന്ന് പറഞ്ഞ ഫോണ്ടായി കൊടുക്കുക. അമർനാഥ് ബോൾട്ട് എന്ന് പറഞ്ഞ ഫോണ്ടാക്കി. സോ അപ്പോൾ അടുത്തായിട്ട് നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ടെക്സ്റ്റ് മാറ്റിയിട്ട് 3D ടെക്സ്റ്റ് ആക്കാവുന്നതാണ്. സോ അതിനായിട്ട് നമ്മൾ ഇവിടെ താഴോട്ട് പോകുന്ന ടൈമിൽ അവിടെ 3D ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നതായിരിക്കും. സോ അവിടെ 3D ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓണായി കൊടുത്തതിന് ശേഷം അതൊന്ന് എനേബിളായി കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ചെയ്യുന്ന കണക്ക് നിങ്ങളൊന്ന് ചെയ്യുക. സോ ഇതെല്ലാം ചെയ്തതിന് ശേഷം അടുത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇന്നർ ഷേഡ് എനേബിളായി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നർ ഷേഡ് എനേബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ താഴോട്ട് പോകുന്ന ടൈമിലുള്ള ഇന്നർ ഷേഡ് ഉണ്ട്. സോ അതൊന്ന് പോയതിന് ശേഷം അതൊന്ന് എനേബിളായി കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ ഒരു ബ്ലർ റേഡിയസ് 20% വയ്ക്കുക. സോ 20% വെച്ചതിന് ശേഷം നമ്മളിപ്പോൾ കൺട്രോൾ ചെയ്ത് ആ ഒരു ബ്ലർ റേഡിയസിൻ്റെ കളർ നിങ്ങളൊന്ന് വൈറ്റ് ആയി കൊടുക്കുക. വൈറ്റ് ആയി കൊടുത്തതിന് ശേഷം അവിടെ ടിക് മാർക്ക് കൊടുക്കുക. ടിക് മാർക്ക് കൊടുത്തതിന് ശേഷം ദാൻ നമ്മുടെ ടെക്സ്റ്റ് ഇതാ ഇങ്ങനെ ആയി മാറുന്നതായിരിക്കും. അപ്പോൾ ഇതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു 3D ടെക്സ്റ്റ് മാക്സിമം ഒന്ന് മാക്സിമൈസ് ചെയ്ത് കൊടുക്കുക. സോ മാക്സിമൈസ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഗാലറിയിലോട്ടൊന്ന് സേവ് ചെയ്തെടുക്കുക. സോ അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കെയിൻ മാസ്റ്റർ ഓപ്പൺ ചെയ്യുക. സോ നമ്മുടെ കെയിൻ മാസ്റ്റർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ 16:9 എന്ന് പറഞ്ഞ റേഷ്യോ സെലക്ട് ചെയ്ത് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിൽ വരിക. സോ അതിനുശേഷം നമ്മൾ മീഡിയയിൽ പോകുന്ന ശേഷം ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു 3D ടെക്സ്റ്റ് ഇതിലോട്ടൊന്ന് ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാമെന്നായിരിക്കും. സോ ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് മീഡിയ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയതിന് ശേഷം നമ്മൾ ഏതൊരു വീഡിയോയിലാണ് ഈ ഒരു 3D ടെക്സ്റ്റ് അനിമേഷൻ ഇമ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു വീഡിയോ നിങ്ങൾ ഇതിലോട്ടൊന്ന് ഇമ്പോർട്ട് ചെയ്യുക. സോ ഇമ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇങ്ങനെ വരുന്നതായിരിക്കും. സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ആ ഒരു ഫയൽ ഫുൾ സ്ക്രീൻ ആക്കുക. ഫുൾ സ്ക്രീൻ ആക്കിയതിന് ശേഷം അവിടെ നിങ്ങൾക്ക് ആൽഫ ഓപ്പോസിറ്റ് കൺട്രോളുള്ള ആ ഒരു ഓപ്ഷൻ കാണാമെന്നായിരിക്കും. സോ ആ ഒരു ആൽഫ ഓപ്പോസിറ്റ് ഒരു 50% ഇട്ടതിന് ശേഷം ടിക് മാർക്ക് കൊടുക്കും. അതിനുശേഷം നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആഡ് ചെയ്ത് ആ ഒരു 3D ടെക്സ്റ്റിൽ പോകും. സോ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ അവിടെ നിങ്ങൾക്ക് പാൻ ആൻഡ് സൂം എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാമെന്നായിരിക്കും. സോ അവിടെ ആ ഒരു പാൻ ആൻഡ് സൂം എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകുന്ന ടൈമിൽ അവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ട് പൊസിഷനും അതേ കണക്കിന് എൻഡ് പൊസിഷനും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. സോ അത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന്, അതായത് നിങ്ങളുടെ ആ ഒരു വീഡിയോയ്ക്ക് ചേരുന്ന രീതിയിൽ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്ന കണക്ക് ഒന്ന് പിൻ ചെയ്ത് വയ്ക്കുക. അതായത് സ്റ്റാർട്ട് പൊസിഷൻ മാക്സിമം അകത്തോട്ടായിരിക്കണം പിൻ ചെയ്യുക. അതേ കണക്ക് തന്നെ നമ്മുടെ എൻഡ് പൊസിഷൻ എന്ന് പറയുന്നത് മാക്സിമം ആ ഒരു ഫോണ്ട് കാണാത്ത രീതിയിൽ, ഫോണ്ടിൻ്റെ അകത്തൂടെ പോകുന്ന രീതിയിൽ പിൻ ചെയ്ത് വയ്ക്കണം. സോ ഇപ്പോൾ ഞാൻ ചെയ്ത കണക്കെല്ലാം നിങ്ങൾ പിൻ ചെയ്തതിന് ശേഷം അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആഡ് ചെയ്ത ആ ഒരു വീഡിയോ, അതായത് ലെയറിൽ പോയി ആഡ് ചെയ്ത ആ ഒരു വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക. സോ ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് അനിമേഷൻ മാത്രം, അതായത് നമ്മുടെ ഈ ഒരു 3D ടെക്സ്റ്റ് അനിമേഷൻ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഈ ഒരു 3D ടെക്സ്റ്റ് അനിമേഷൻ മാത്രം സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ ഒന്ന് സേവ് ആക്കി ഈ ഒരു വീഡിയോ എക്സ്പോർട്ട് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്തൊരു ടാബ് ക്രിയേറ്റ് ചെയ്യുക 16:9 എന്ന് പറഞ്ഞ റേഷ്യോ വെച്ചിട്ട്. സോ ആ ഒരു ടാബ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആഡ് ചെയ്യേണ്ട ഏതൊരു വീഡിയോ ആണോ സോ ആ ഒരു വീഡിയോ നിങ്ങൾ ഇതിലോട്ടൊന്ന് ഇമ്പോർട്ട് ചെയ്യുക. സോ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ഇതിൽ നമ്മൾ ലെയറിൽ പോയതിന് ശേഷമാണ് നമ്മുടെ ആ ഒരു 3D ടെക്സ്റ്റ് അനിമേഷൻ എടുക്കേണ്ടത്. സോ ആ ഒരു 3D ടെക്സ്റ്റ് അനിമേഷൻ നമ്മൾ ഇതിലോട്ടൊന്ന് ഇമ്പോർട്ട് ലെയറിലെ മീഡിയയിൽ പോയതിന് ശേഷം, സോ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സ്ക്രീനിൽ ഒന്ന് മാക്സിമൈസ് ചെയ്ത് വയ്ക്കുക. സോ നമ്മൾ ഞാനിപ്പോൾ ചെയ്യുന്നതൊക്കെ മാക്സിമൈസ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു ക്രോമാ കീ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക. ക്രോമാ കീ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയതിന് ശേഷം അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അവിടെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം മേളിലോട്ട് പോകുന്ന ടൈമിലുള്ള ബ്ലെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാനായിരിക്കും. അവിടെ ബ്ലെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയതിന് ശേഷം അവിടെ ആ ഒരു ബ്ലെൻഡിങ് നമ്മൾ ലൈറ്റ് എണ്ണം എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കൊടുക്കുക.
സോ അങ്ങനെ കൊടുക്കുന്ന ടൈമിൽ ഇത് ഇങ്ങനെയായിട്ട് വരുന്നതായിരിക്കും. എന്ന് പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് എല്ലാം പോയിട്ട് ആ ഒരു ടെക്സ്റ്റ് മാത്രമായിട്ട് കിട്ടുന്നതായിരിക്കും. സോ അങ്ങനെ എല്ലാ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തതിന് ശേഷം പ്ലേ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ആ ഒരു വീഡിയോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ കാണുന്നതാണ്. അപ്പോൾ ഇത്ര എളുപ്പമായിട്ട് നിങ്ങൾക്ക് പ്രീമിയർ പ്രോ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് പിക്സൽ ലാബും അതേ കണക്ക് തന്നെ ഗെയിം മാസ്റ്റർ ഉപയോഗിച്ച് അടിപൊളിയായിട്ട് 3D ടെക്സ്റ്റ് അനിമേഷൻസ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള കളർ അനുസരിച്ച് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു റോ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്ന് ചെയ്ത് നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ കാണിച്ച് തന്നേ ഉള്ളൂ. സോ നിങ്ങൾക്കിത് നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എടുത്ത് തന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെ കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇട്ട് ലൈക്ക് അടിക്കുക. അതേ കണക്കേണ്ട നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിലിം മേക്കിംഗ് കണ്ടൻസ് ആണ് ഇടുന്നത്. അപ്പോൾ ഫിലിം മേക്കിംഗ് കണ്ടൻസ് ഇതേ കണക്കത്തെ ഫിലിം മേക്കിംഗ് കണ്ടൻസ് ഇഷ്ടപ്പെടുന്നവരെന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിരുന്ന ടൈമിൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ യാ ഗായ്സ്, വീണ്ടും നമുക്ക് നല്ലൊരു ഫിലിം മേക്കിംഗ് കണ്ടൻ്റായിട്ട് തന്നെ കാണാം. സോ അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.